ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ചാനലായ Z7 പാസിംഗ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റമാണ് ചെയ്യുന്നത് സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ അത്രയ്ക്കും കൂടെ സ്പെഷ്യൽ അല്ല എന്നാൽ സ്പെഷ്യലാണ് തന്നെ ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഈ എടുത്ത് വെച്ചിട്ടുള്ളത് അതിന് നമുക്ക് എന്തൊക്കെയാണെന്ന് ഒന്ന് പരിചയപ്പെടുത്താം സാധാരണ നമ്മൾ വെക്കുന്ന മാതിരി തന്നെ ബസ്മതി റൈസ് ഒന്ന് അല്പം വേവിച്ച് എടുത്തിട്ടുള്ളതാണ് ഒരു 1.5 കപ്പോളം വരും ബസ്മതി റൈസ് ബിരിയാണി ഓക്കെ അടുത്തത് വയണയില പിന്നെ തക്കോലം പട്ട ഏലക്കായ് ഗ്രാമ്പു പെരുംജീരകം അതത്രയാണ് നമുക്ക് അതിൻ്റെ ഗരം മസാല ഐറ്റത്തിൽ വരുന്നത് അടുത്തതായിട്ട് ബീഫ് ഐറ്റത്തിൽ വരുന്നത് പുതിനയില മല്ലിയില പിന്നെ വേണ്ടത് തക്കാളിക്ക ഒരു തക്കാളിക്ക 1.5 തക്കാളിക്ക ചോപ്പ് ചെയ്തതും പച്ചമുളക് നടുക ചെയ്തതും 3 പീസ് പിന്നെ വേണ്ടതും ഒരു 1.5 ഉള്ളി സവാള ഉള്ളി ഒരു 1.5 ഒരു വലിയ ഉള്ളി ഒരു പകുതി പിന്നെ വേണ്ടത് മിക്സ് വെജിറ്റബിൾ ആണ് അതിൽ ഗ്രീൻ പീസ് ക്യാരറ്റ് അല്ലാതുള്ള ഗ്രീൻ പീസിൻ്റെ തന്നെ ബീൻസ് അതും എല്ലാം കൂടെ മിക്സായിട്ട് ക്യാരറ്റ് എല്ലാം കൂടെ മിക്സാണ് മിക്സായിട്ടുള്ളത് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതുകൊണ്ട് എല്ലാം നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇതിപ്പം നമ്മൾ റെഡിമെയ്ഡായിട്ട് പുറത്തുനിന്ന് വാങ്ങിയതാണ് ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് രണ്ടും കൂടെ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് ഗ്രീൻ സ്പ്രിംഗ് ഒനിയനാണ് സ്പ്രിംഗ് ഒനിയൻ നമ്മൾ തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്താണ് ഉണപ്പിച്ചെടുത്തതാണ് സ്പ്രിംഗ് ഒനിയൻ്റെ ലീവ്സ് ആണ് ഇത് ഒരു ചെറിയ കോളിഫ്ലവർ അത് നമ്മൾ മുഴുവൻ ഉപയോഗിക്കത്തില്ല കുറച്ച് ഇതിൻ്റെ ഒരു പകുതിയോടെ നമ്മൾ ഉപയോഗിക്കും കട്ട് ചെയ്തപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചു അത്രേ ഉള്ളൂ ഇതിൻ്റെ പകുതി ഉപയോഗിച്ചാൽ മതി നമുക്ക് ഓക്കെ പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചുമന്ന മുളക് പൊടി അത്രേ ഉള്ളൂ പിന്നെ ഇത് സോയാ സോസ് ഒരു ലേശം അതിലേക്ക് ലാസ്റ്റിൽ ഒഴിക്കാനായിട്ട് ലേശം സോയാ സോസും ചില്ലി സോസും അത് രണ്ടും ലേശം ഒഴിക്കും പിന്നെ എണ്ണ പിന്നെ ലേശം നെയ്യ് ഇതാണ് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് മൊത്തത്തിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റം ഈ സ്പെഷ്യൽ വെജിറ്റബിൾ ബിരിയാണിക്ക് അതിനായിട്ട് നമുക്കിനി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് വെള്ളം എണ്ണ ഒഴിച്ച് ഇതൊക്കെ അതിലേക്കിട്ട് വറുത്തെടുക്കണം നമ്മൾ അടുപ്പത്ത് വെച്ച നമ്മുടെ പാൻ ചൂടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിലേക്ക് ആദ്യം ലേശം നെയ്യ് ശകലം നെയ്യ് കുറച്ച് നെയ്യ് ഒഴിച്ചു അതിലേക്ക് ഇനി ലേശം എണ്ണ കൂടാനൂടെ മിക്സായിട്ട് ഒഴിക്കുകയാണ് നെയ്യും എണ്ണയും കൂടെ അങ്ങനെ മിക്സാക്കി ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവട്ടെ ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് വയനയില ആദ്യം മിക്സ ഗരം മസാല ഐറ്റംസ് എല്ലാം കൂടെ അതിലേക്ക് ജീരകം പട്ട തക്കോലം വയന എല്ലാം കൂടെ അതിലേക്ക് ഇട്ടു അതിലേക്കിട്ട് ഒന്ന് ചൂടായി വരട്ടെ ഇനി അതിലേക്ക് ഉള്ളി എന്നിട്ട് സവാള 1.5 കപ്പ് 1.5 കപ്പല്ല 1.5 പീസ് 1.5 പീസ് ഉള്ളി ഒന്ന് ലേശം ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഇടും നമ്മൾ അടുത്തതായിട്ട് ഇനി നമ്മളതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നത് ഇടുകയാണ്
പേസ്റ്റ് ഇട്ടു, അതൊന്ന് മിക്സാക്കാനായിട്ട് ചെറിയ ഒന്ന് മിക്സാക്കട്ടെ. അത് ഏകദേശം ഒന്ന് മിക്സായി കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ വെജിറ്റബിൾ, മിക്സ്ഡ് വെജിറ്റബിൾസ് ആണ് വരുന്നത്. ഗ്രീൻ പീസ്, ബീൻസ്, ക്യാരറ്റ്, അങ്ങനെയെല്ലാം കൂടെ മിക്സായിട്ടുള്ള വെജിറ്റബിൾ അത് അതിലേക്ക് ഇട്ട് അതിന് മിക്സാക്കി എടുക്കണം. നമ്മളീ പുറത്തുനിന്ന് വാങ്ങിച്ചതായതുകൊണ്ട് ഫ്രീസറിൽ നിന്നാണല്ലോ ഈ പച്ചക്കറി മിക്സർ, അതിൽ ലേശം വെള്ളത്തിന്റെ അംശം ഉണ്ടാവും. അപ്പൊ അതൊന്ന് ഒന്ന് ഇതാകാൻ വേണ്ടിയിട്ട്, ഒന്ന് ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഇച്ചിരി നേരം നമുക്കൊന്ന് ചൂടാക്കി തരാം. ഇനി അതിലേക്ക് കോളിഫ്ലവർ നമ്മൾ മുക്കാൽ ഭാഗത്തോളം കോളിഫ്ലവർ അതിലേക്ക് ഇട്ടു. സാധാരണ ഓരോ രീതിയിലാണ് ചെയ്യാറുള്ളത്. ഇതാണ് നമ്മുടെ പാസിനുള്ള സ്പെഷ്യലൈസ് ആണ്. അതുകൊണ്ട് ഇന്നത്തെ രീതി അത് ഉപദേശം ഉപ്പ് നമുക്ക് അതിലേക്ക് അതിലേക്ക് തക്കാളി ചെറുവിച്ച് ചെറിയ പച്ചമുളക് അതിലേക്ക് തയ്യാ ഇതൊന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ അതിലേക്ക് ഒരു ലേശം മുളക് ഒഴിക്കും. സാധാരണ അത് അങ്ങനെ പന്ത്രണ്ട് മുളക് പൊടി ചേർക്കാറില്ല, പക്ഷെ നമ്മൾ ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് എരിവിനൊരു ദേശം കളർന്ന വ്യത്യാസത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ടേസ്റ്റ് വ്യത്യാസം നല്ല ടേസ്റ്റായിരിക്കും. സാധാരണ അത് മുളക് പൊടി അങ്ങനെ പന്ത്രണ്ട് ചേർക്കാറില്ല. ഇനി നമ്മളിതൊന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവട്ടെ. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വെക്കും. ആ നമ്മൾ അടച്ചു വെച്ചിരുന്ന വെജിറ്റബിൾ എങ്ങനെ ആയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഏകദേശമൊക്കെ അത് സെറ്റായിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നല്ല മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ബാക്കി ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത ശേഷം പിന്നെ നമുക്ക് ചോറ് കുഞ്ഞൊരിതാണ് ഇനി ചേർക്കാനുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ അഭിനയിച്ചു ബസ്മതി അരിയുടെ ചോറാണ്. അത് ഫുള്ള് ഉപയോഗിച്ചിട്ടുള്ള ഒരു ലേശം വേവതിന് ബാക്കിയാണ്. ബാക്കി ഇതിന് കിണത്തൊന്ന് രണ്ടു വരത്തക്കമാണ്. നമ്മുടെ ഈ ചോറും ആ മസാല എല്ലാം കൂടെ ഒന്ന് വെജിറ്റബിളും ഒക്കെ മിക്സായിട്ട് വരാം. മിക്സാക്കിയ ശേഷം കിടന്നൊന്ന് സെറ്റ് ആവാനായിട്ട് ലേശം വേവ് അതിൻ്റെ ബാക്കി ഉണ്ടാക്കും. മിക്സാകുമ്പോൾ നല്ല കാണുമ്പോൾ ഭംഗിയുണ്ട്, കാണുമ്പോൾ നല്ല ഡിമാൻഡ് ലേശം സോയാ സോപ്പ് ഒരു സ്പൂൺ, ഒരു സ്പൂണിൽ ലേശം ഒഴിക്കുന്നതൊക്കെ ടേസ്റ്റ് നമുക്ക് മാത്രം. പിന്നെ ചില്ലി സോപ്പ്, ശകലം ചില്ലി സോപ്പ്, അത് കൂടെ ഒന്ന് ഒഴിച്ച് ഒഴിച്ച് ഒന്ന് മിക്സാക്കി
ഏതാണ്ട് ടേസ്റ്റിന് വേണ്ടിയാണ്. ടേസ്റ്റിനും മണത്തിനും നല്ല മണമുണ്ട്, ഇപ്പം തന്നെ നല്ല മണമുണ്ട്. ആ മണത്തിനും ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ രണ്ട് ഐറ്റം ചേർത്തത്. സോയ സോസ്, ചില്ലി സോസ്, ഹോട്ട് ചില്ലി സോസ്. ഇപ്പം തന്നെ എൻ്റെ കളറൊക്കെ മാറി ഏകദേശം ഒരു ബിരിയാണി സ്റ്റൈലിലേക്ക് വന്നിട്ടുണ്ട്. വെജിറ്റബിൾ ലേശമാണ്, അങ്ങനെ വെച്ചിട്ട് അടച്ച് വെച്ച് ലേശം ഒന്ന് വരും. കുറച്ചൊന്നും അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഒന്ന് വന്ന് മെലിഞ്ഞ് വരുമ്പോൾ നമ്മൾ കിടക്കും. ആ നമ്മുടെ ബിരിയാണി എന്തായാലും നോക്കാം. എന്താ ഒരു മണം, അടിപൊളി മണമാണ്. നല്ല ബിരിയാണിയുടെ ലക്ഷണമാണ് ഈ മണം. അടിപൊളി ബിരിയാണിയാണ് വെജിറ്റബിൾ. ഇനി അതിലേക്ക് നമുക്ക് ലേശം പുതിനയില, ലേശം മല്ലിയില കൂടെ ഇട്ടൊന്ന് മിക്സാക്കിയ ശേഷം കുറച്ച് നേരം കൂടെ ഒന്ന് അച്ചി കൂടി ഒന്ന് മൊരിയാനായിട്ട് വെക്കാം. പുതിനയുടെ സ്മെല്ലുകളൊക്കെ അതിൽ വരുമ്പോൾ മറച്ച് വെച്ച് ദേശം ഒന്ന് മുരിയാൻ വെച്ച നമ്മുടെ ബിരിയാണി എന്തായി? ആഹാഹാ, വളരെ മനോഹരമായിട്ടുണ്ട്. ടേസ്റ്റിനും മോശമല്ല, മണം അടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണെന്ന്. അപ്പോൾ നമ്മുടെ ബിരിയാണി Z7 പാസിംഗ് ഷോയുടെ സ്പെഷ്യൽ ബിരിയാണി റെഡിയാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഇനി ഞങ്ങൾ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായി നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അടുത്തൊരു വീഡിയോ ഞാൻ വരുന്നുണ്ടായിരിക്കും. ബൈ ബൈ.